തരയിൽ അനുതാപമോടെ മൺചേർന്നിടാം അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനുസ്തുതി പാടിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനുസ്തുതി പാടിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്നത്തെ ബലിയിൽ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നത് ആത്മക്കാർക്ക് പാറക്കാട്ടിൽ തറവാട്ടിൽ നിന്നും മരിച്ചു പോയവർക്കായിട്ട് കുഞ്ഞു പറയുന്നത് ത്രേസ്യാമ്മ ജോസഫ്, പാലപ്പറമ്പിൽ നെൽസൺ, വാഴക്കൂട്ടത്തിൽ ഔസോ മൈക്കിൾ മറിയം. നമുക്കിവർക്ക് നിത്യശാന്തി നൽകണമേ, സ്വർഗവാടം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിയോഗമായിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ചെമ്മാശ്ശേരി ജോസഫ് ഷിബു, മദ്യപാന ദുശീലത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദിൽ മിൽട്ടൺ, അദീന തോമസ്, പരീക്ഷ നന്നായി ചെയ്യുന്നതിന് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ബിന്ദു റെക്സ്, രോഗ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കിവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. നമ്മളൊരു പുതിയ മാസത്തിന് തുടക്കം കുറിക്കുകയാണ്. ജനുവരി മാസം തീർന്നു. ഫെബ്രുവരി മാസത്തിൽ പുതിയ പ്രതീക്ഷകളും പുതിയ ആഗ്രഹങ്ങളും അതുപോലെ സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് നിരവധി പിശാചുകളായിട്ട് നിറഞ്ഞുപോയ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയെയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ തളർന്നു പോകാറുണ്ട്. നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്ന ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് യേശുനാഥൻ നമ്മോട് പറയുന്നത് ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ ശക്തിയുള്ള ദൈവമാണ് ഞാനെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ആകുലതകളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ, പൈശാചികമായ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവ്യബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. ദിവ്യയാഗം ദൈവത്തിന് സ്വീകാര്യമായി തീരുന്നതിന് നമ്മുടെ പാപങ്ങളോർത്ത് നമുക്ക് അവിടത്തോട് മാപ്പുമോചനം യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പൂർണ്ണ മനസ്സോടെ അങ്ങേ ആരാധിക്കുവാനും എല്ലാ മനുഷ്യരെയും ആത്മാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുൾ എണ്ണമേ. ആമേൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തിയാർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു, മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗൃഹവാസവും സഹിച്ചു, ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോലു ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു. വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണ രാക്കപ്പെടരുത് എന്ന് കണ്ട് ദൈവം നമുക്കായി കുറെ കൂടെ ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവേൻ. അങ്ങവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവേൻ. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ആക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു. അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി. എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു.
കർത്താവിനെ കാത്തിരിക്കുന്നവരെ കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവേൻ ധൈര്യം അവലംബിക്കുവേൻ കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവേൻ അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവേൻ ധൈര്യം അവലംബിക്കുവേൻ Hallelujah, 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 hallelujah. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങയാത്മാവോട് കൂടെ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം യേശുവും ശിഷ്യന്മാരും കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടുവാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപകൽ അവൻ കലറുകൾക്കിടയിലും മലകളിലുമായിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങനെ പീഡിപ്പിക്കരുതേ കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യൻ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു നിന്റെ പേരെന്താണ് യേശു ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ പേര് ലെഗിയോൺ ഞങ്ങൾ അനേകം പേരുണ്ട് തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു അവൻ അനുവാദം നൽകി അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു അവ കിഴുക്കാം തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിൻ്റെ അടുത്തെത്തി ലെഗിയോൺ ആവേശിച്ചിരുന്ന പിശാചു ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു പിശാചു ബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാചു ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു എന്നാൽ യേശു അനുവദിച്ചില്ല അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ഡെക്കാപോളിസിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു കർത്താവിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ കാരുണ്യമാണ് യേശുനാഥൻ ഇന്ന് ഈ വചനഭാഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജനങ്ങൾക്ക് പോലും മനസ്സിലായില്ല കാരണം ഇത്രയധികം പന്നികൾ നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ചിന്തയാണ് പക്ഷേ യേശു ആഗ്രഹിച്ചത് ആ മനുഷ്യന് മുക്തി ലഭിച്ചല്ലോ എന്നാണ് ദൈവത്തിൻ്റെ ഈ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്കും എന്നും വർഷിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമെന്ന്
ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. അശുദ്ധ ആത്മാവ് ബാധിച്ചിട്ടുള്ള എല്ലാവരെയും സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങയാൽ താരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാഴ്ച ദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിച്ച് ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ കുദാശയായി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുൾ എണ്ണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉത്ഥാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകലമാലാകമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ
നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവെ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങ് വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെടെ ഔസേ പിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായൽ മാലാഖയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ സാധിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ ഉപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിരേണം വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ
നിന്നുള്ളം പാരിലുമായിടേണം അന്നന്നു വേണ്ടും നൂരാകാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം അന്യർ തന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ദ്രോഹവും നീ ക്ഷമിക്ക പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിരേണം കർത്താവെ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഉണ്ടാകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം ദൃഢം പാർത്ത് അങ്ങേ തിരുവുളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ ആമേൻ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു നീ കനിയണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ കർത്താവേ അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഒ എൻ്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത് ആമേൻ
നീലണയും സ്നേഹം ദൈവ സ്നേഹം അകതാരിലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഈശോ തിരുവോസ്തിയായ നിലണയും സ്നേഹം ദൈവ സ്നേഹം അകതാരിലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം നാവിലല്ലേ നാദൻ സ്നേഹത്തിൻ കൂദാശയേകി നോവിച്ച നാവിലല്ലേ നാദൻ സ്നേഹത്തിൻ കൂദാശയേകി നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യതീർത്ഥവുമായി നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യതീർത്ഥവുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പരിത്രാണത്തിന് ദാനങ്ങളാൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യരക്ഷയുടെ സഹായത്താൽ സത്യവിശ്വാസം എന്നും പുഷ്ടിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ള എണ്ണമേ. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ശീലങ്ങളായാലും ദുശീലങ്ങളായാലും അതൊരിക്കലും ബന്ധനങ്ങളായിട്ട് മാറരുത്. ചിലപ്പോഴൊക്കെ നമ്മെ ഒരു വിധത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാത്ത രീതിയിലുള്ള ശീലങ്ങളും ദുശീലങ്ങളും ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഒന്നിലും ബന്ധനത്തിൽ ആക്കാതിരിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് പൈശാചികമായ ഒന്നും തന്നെ ഞങ്ങളെ ബന്ധിക്കാതിരിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമെന്നും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. നല്ല ഒരു പുതിയ മാസത്തിൽ കൂടുതൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ോടെ
ആകുലമാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമായി കണ്ണുകളിലാ പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ എന്നമ്മയെ ഓർക്കുമ്പോ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടേ